ഹലോ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സ്റ്റീജോയിഡ്. അപ്പൊ എന്തൊക്കെയുണ്ട് ശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്നൊരു ന്യൂസ് കണ്ടതിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്യണത്. നമ്മുടെ അടുത്ത് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുള്ള കാര്യമാണ്, യു കെയിലേക്ക് കെയർ വിസയിൽ വരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഏജൻസീസിനെ പറ്റി അറിയാമോ? ഏതെങ്കിലും കെയർ ഹോമുകൾ ഇതുപോലെ നാട്ടിൽ നിന്ന് കെയർ വിസയിൽ നഴ്സുമാരും ഒഇടി എഴുതിട്ട് കിട്ടാത്ത നഴ്സുമാർക്കും അതല്ലാതെ ഉള്ളവർക്കും കെയർ വിസയിൽ വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അറിയാമോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പൊ അതും കൂടി കണക്കിലെടുത്ത് പിന്നെ ഇന്നലെ നമ്മൾ ഈ ഒരു ന്യൂസ് കണ്ടു. അപ്പം ആ ഒരു ഡീറ്റെയിൽസ് നമ്മൾ ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയാത്തവരുണ്ടെങ്കിൽ എത്തിക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളും നാട്ടിൽ നിന്ന് യു കെയിലേക്ക് കെയർ വിസയിലേക്ക് വരാൻ വേണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ചതിക്കുഴികളിൽ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയേക്കാം. സോ വാച്ച് ടിൽ എൻഡ്. ഇന്നലെ ഞാൻ കണ്ടൊരു ന്യൂസ് ആണ്, അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ യു കെയിലെത്തി. ഇപ്പൊ സ്റ്റുഡന്റ് വിസയിലെ അല്ലാതെ യു കെയിലേക്ക് വരാൻ വേണ്ടിയിട്ട് എളുപ്പമായിട്ടുള്ള വേറൊരു വഴിയാണ് കെയർ വിസയിലേക്ക് വരാ എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്, സക്സസ്ഫുൾ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്, സിഒസ് അടിച്ച് കിട്ടി ഹാപ്പി ആയിട്ട് ഇവിടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതല്ലാതെ ചതിക്കുഴിയിൽപ്പെട്ട് ഒരുപാട് പൈസ നഷ്ടപ്പെട്ട ആരോടും പറയാതിരിക്കുന്ന കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ ഇന്നലെ ഞാൻ കണ്ട ന്യൂസിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ഒന്ന് വായിച്ചു നോക്കുക. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ന്യൂസ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. ഞാൻ ഈ പറയുന്നതിനേക്കാളും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആ ന്യൂസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. സംഭവം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ കെയർ വിസയിലേക്ക് എങ്ങനെയെങ്കിലും യു കെയിലേക്ക് എത്തിയാൽ മതി എന്ന് കരുതിയിട്ട് ഒരുപാട് ഏജൻസികൾക്ക് കൊണ്ടിട്ട് പൈസ കൊടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ വഴി ആ ഒരു പറയുന്ന ഫ്രണ്ട്സിന് പോലും ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് ഏത് ഏജൻസി ത്രൂ ആണ് അല്ലെങ്കിൽ ആര് ത്രൂ ആണ് ഈ ഒരു വിസ കൊടുക്കുന്നതെന്ന് ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് അറിയണ്ടാവില്ല. അപ്പം യു കെയിലുള്ള ഏതെങ്കിലും ഒരു, അതായത് ഇപ്പം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കള്ളത്തരങ്ങൾ ചെയ്ത്, അതായത് ലീഗൽ അല്ലാത്ത രീതിയിൽ പൈസയൊക്കെ വാങ്ങി ഇതുപോലെ കെയർ ഹോമുകളിലേക്ക് ആൾക്കാർ കൊണ്ടുവന്നതിനെ പറ്റി യു കെയിലെ തന്നെ പല മീഡിയയിൽ വർക്ക് ചെയ്യുന്നവരും അതിനെപ്പറ്റി ഇപ്പം നന്നായിട്ട് റിസർച്ച് ചെയ്യുന്നുണ്ട്. അതിന്റെ റിപ്പോർട്ട് പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഗവൺമെന്റിന് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പൊ യു കെയിൽ നടക്കുന്ന ഇങ്ങനത്തെ തട്ടിപ്പുകൾ ഉറപ്പായിട്ടും പിടിക്കും. അപ്പൊ യു കെയിലുള്ള ഏതെങ്കിലും ഇതുപോലെ ചെയ്യുന്ന ഒരു ഏജൻസിനെ കണക്ട് ചെയ്തിട്ട് നമ്മുടെ നാട്ടിലും, അതായത് കുറെ പേർക്ക് ഇപ്പൊ പൈസ കൊടുത്തെത്തണമല്ലോ, ഒരു 1 lakh അല്ലെങ്കിൽ 2 lakhs വെച്ചിട്ട് ഇങ്ങനെ കുറെ പേര് കണക്റ്റഡ് ആയിട്ടാണ് നമ്മുടെ നാട്ടിലും. ഈ ഒരു 15 lakh ഒരു 10 to 15 lakhs ആണ് ഇതിന്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ യു കെയിൽ നിൽക്കുന്നവർക്ക് അറിയാം, ഇപ്പൊ നമ്മൾ സ്റ്റുഡന്റ് വിസയിൽ വന്ന് ഇപ്പം വിസ ചേഞ്ച് ചെയ്യുന്നവരാണെങ്കിലും അതല്ലാതെ ഇപ്പം വേറെ ജോബ്സ് ഒന്നും കിട്ടാതെ കെയർ വിസയിലേക്ക് കൺവേർട്ട് ആവുന്നവർക്കാണെങ്കിലും ഇപ്പൊ യു കെയിൽ നിൽക്കുന്നവർക്ക് അറിയാം, പല കെയർ ഹോമുകളും പൈസയൊന്നും വാങ്ങിക്കാതെ ഫ്രീ ആയിട്ട് തന്നെയാണ്. അതായത് ഈ ഒരു കാൻഡിഡേറ്റിന് പ്രോപ്പർ ആയിട്ടുള്ള എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ, കെയർ ഹോമിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് അവർക്കുണ്ടെങ്കിൽ, അവർ ചോദിക്കുന്ന ഇന്റർവ്യൂയിലെ ക്വസ്റ്റ്യൻസിന് പ്രോപ്പർ ആയിട്ടാണ് ആൻസർ പറയുന്നതെങ്കിൽ വേറൊരു ഫീയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെയാണ് അവർ ഫ്രീ ആയിട്ട് തന്നെയാണ് കെയർ ഹോമിലേക്ക് അവർ ഇന്റർവ്യൂ ചെയ്ത് ആൾക്കാരെ എടുക്കുന്നത്, യു കെയിലുള്ള കാൻഡിഡേറ്റ്സിനെ എടുക്കുന്നത്. അപ്പൊ എന്തിനാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഇതുപോലെ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്തിനാണ് അപ്പം ഈ ഒരു പൈസ വാങ്ങിക്കുന്നത്? ഒരിക്കലും ഈ ഒരു കെയർ ഹോമുകളായിരിക്കില്ല വാങ്ങിക്കുന്നത്, വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ ഇല്ലീഗലാണ്. അങ്ങനെ ഒരു കെയർ ഹോമുകളും പൈസ വാങ്ങി ഇവിടെ ആൾക്കാരെ ജോലിക്ക് എടുക്കേണ്ട ഒരു കാര്യം ഇവിടെ ഇല്ല. യു കെയിൽ അത് ലീഗൽ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ നിങ്ങൾ ഈ ഒരു 10 lakh അല്ലെങ്കിൽ 15 lakh ഒക്കെ കൊടുത്ത് കെയർ വിസയിൽ യു കെയിലേക്ക് വരുന്നവർ ഉറപ്പായിട്ടും പ്രോപ്പർ ആയിട്ടുള്ള രീതിക്കല്ല ആ ഒരു പൈസ ഡിവൈഡ് ചെയ്ത് പോകുന്നത്. പലർക്കും ഇല്ലീഗലായിട്ട് കമ്മീഷൻ എന്നൊക്കെ ഉള്ള രീതിയിലാണ് ആ ഒരു പൈസ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നലെ കണ്ട് ഈ ഒരു ന്യൂസിനെ പറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ, ഇതുപോലെ തന്നെ കെയർ ഹോമിലേക്ക് വിസ എടുത്തിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഒരു ഏജൻസി ത്രൂ ആണ് ഇവർ വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു കെയർ ഹോം, അതായത് നമ്മുടെ യു കെയിലാണെങ്കിൽ ഈ ഒരുപാട് കെയർ ഹോംസ് ഉണ്ട്. അപ്പൊ പ്രോപ്പർ ആയിട്ട് അല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നത്, അവിടുത്തെ റെസിഡൻസിന് പ്രോപ്പർ ആയിട്ടുള്ള കെയർ കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇവർ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് കെയർ ഹോമിന്റെ ലൈസൻസ് എടുത്ത് കളയും, കെയർ ഹോമുകൾ പൊട്ടിക്കും. ഇതൊക്കെ സാധാരണമായിട്ട് നടക്കുന്ന കാര്യമാണ്. നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഈ ആൾക്കാർ അപ്രോച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു കെയർ ഹോം ഓൾറെഡി പൂട്ടാറായിട്ടിരിക്കുന്ന കെയർ ഹോമാണെന്ന് ഏജൻസി തന്നെ നമ്മുടെ കാൻഡിഡേറ്റ്സിന് ഓൾറെഡി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും എങ്ങനെയെങ്കിലും യു കെയിലേക്ക് എത്തിയാൽ മതി എന്ന് കരുതി. അപ്പം യു കെയിലെ സിറ്റുവേഷൻ എന്തെന്ന് പ്രോപ്പറായിട്ട് അറിയാത്തത് കൊണ്ടാണ് ഒരു വരാനിരിക്കുന്ന ഒരു കെയർ ഹോം പൂട്ടിപ്പോയിട്ട് പോലും, അല്ലെങ്കിൽ പൂട്ടാറായിട്ട് ഇരിക്കുവാണ് എന്ന് അറിഞ്ഞിട്ട് പോലും അത്രയും വലിയ ഒരു റിസ്ക് എടുത്തൊരു വരാനായിട്ടുള്ള കാരണം എങ്ങനെയെങ്കിലും നമ്മുടെ കേരളത്തിൽ നിന്നവർക്ക് പോകണം എന്നുള്ളൊരു കാരണം കൊണ്ടല്ലേ അവർ അങ്ങനെ ചെയ്തത്. ഓക്കെ, അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല, പക്ഷെ നിങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രം, നിങ്ങൾ യു കെയിലെ സിറ്റുവേഷൻ അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ അങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഇവരോട് വന്നപ്പം ഏജൻസി ഇപ്പൊ നേരത്തെ അറിയിച്ചിരുന്ന പോലെ തന്നെ കെയർ ഹോം ഓൾറെഡി ക്ലോസ് ചെയ്യാറായിട്ട് ഇരിക്കുവായിരുന്നു, ക്ലോസ് ചെയ്യുക തന്നെ ചെയ്തു. ഇവർക്ക് ഇപ്പൊ സ്പോൺസർ ഇല്ല. അപ്പൊ ഇവർ കൊടുത്ത ഒരു 13 lakh അല്ലെങ്കിൽ 15 lakh പറ്റി പിന്നെ മറന്നു കളഞ്ഞേക്കാം, അത് പിന്നെ കിട്ടാനേ പോകുന്നില്ല. അതെങ്ങനെയാണ് പിന്നെ തിരിച്ചു കൊടുക്കുന്നത്? അവർ ആ സ്പോൺസർ അവർക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നില്ല, ആ കെയർ ഹോം സ്റ്റോപ്പ് ചെയ്തു.
അപ്പോൾ ഇപ്പോൾ കറന്റ് ഇപ്പോൾ യു കെയിലേക്ക് വന്നിരിക്കുന്നവർ നിൽക്കുന്നത് £70 പെർ ഡേ കൊടുത്തിട്ട് ഹോട്ടലിലാണ് അവർ സ്റ്റേ ചെയ്യുന്നത്. അപ്പം നാട്ടിൽ ഏകദേശം ഒരു 7,000 രൂപ വെച്ച് എത്ര നാൾ ഇങ്ങനെ കൊടുത്തവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റും? ഇനി പെട്ടെന്ന് അവർക്കൊരു വേറൊരു സ്പോൺസറിനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പം ഇപ്പം ഇവിടെ വന്നിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു ചതിക്കുഴിയിൽ നേരെ അവരെ ആരും ചതിച്ചോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഓൾറെഡി ഏജൻസി അവരടുത്ത് പറഞ്ഞിരുന്നു ഓൾറെഡി സ്റ്റോപ്പ് ചെയ്യാനായിട്ടിരിക്കുന്ന കെയർ ഹോം ആണെന്നുള്ളത്. അപ്പൊ അതറിഞ്ഞിട്ടും എങ്ങനെയെങ്കിലും യു കെയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നങ്ങൾ ഇതാണ്. നമുക്ക് ഇതുപോലെ ഏജൻസി ത്രൂ യു കെയിലേക്ക് കാനഡിയൻസിനെ കൊണ്ടുവരുന്ന ഒരു ഏജൻസിനെ നമുക്ക് പരിചയം. ഇവിടെയുള്ള കെയർ ഹോമുകൾ തന്നെ അവര് വെബ്സൈറ്റ്സിൽ പബ്ലിഷ് ചെയ്യും. അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഡയറക്റ്റ് വരാവുന്നതേ ഉള്ളൂ. ശരിക്കും ഇവിടെയുള്ള കാനഡിയൻസും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെയുള്ള സ്റ്റുഡന്റ് വിസയിൽ ചിലപ്പം ആൾക്കാർ പറഞ്ഞറിഞ്ഞ് വിസ കിട്ടുന്നതല്ലാതെ ഒരുപാട് സ്റ്റുഡൻസ് അല്ലാതെ തന്നെ അപ്ലൈ ചെയ്ത് വിസ ചേഞ്ച് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ നോർത്തേൺ ഐർലൻഡിലേക്ക് ഏതെങ്കിലും ഒരു കെയർ ഹോമിലേക്ക് നിങ്ങൾക്ക് ആരെങ്കിലും വിസ എടുത്ത് തരാം, അല്ലെങ്കിൽ ഈ ഒരു കെയർ ഹോം ഉണ്ടോ, അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാറായിട്ടിരിക്കുന്ന കെയർ ഹോമാണോ, അതിന്റെ ലൈസൻസ് കട്ടയാറായിട്ടിരിക്കുവാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിലിരിക്കുന്ന കെയർ ഹോം ആണോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ നോർത്തേൺ ഐർലൻഡിലുള്ള കെയർ ഹോമുകളുടെ ഡീറ്റെയിൽസ്, അതല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ഏജൻസിനെ സജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇന്ന ഏജൻസി നല്ലതാണെന്നോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ കെയർ ഹോം അത് ഉള്ളതാണോ, അത് ജെന്യൂൻ ആയിട്ടുള്ളതാണോ എന്ന് അറ്റ്ലീസ്റ്റ് നമുക്ക് അത് അന്വേഷിക്കാൻ പറ്റും. നോർത്തേൺ ഐർലൻഡിലുള്ളത് അല്ലാതെ യു കെയുടെ പല ഭാഗങ്ങളിലും ചോദിച്ചാൽ സത്യമായിട്ട് പറഞ്ഞാൽ ജെന്യൂൻ ആയിട്ട് ഞങ്ങൾക്ക് അത് ചെയ്തു തരാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല. നമുക്കും ഗൂഗിളിൽ നോക്കുന്ന ഡീറ്റെയിൽസ് ആ കിട്ടും. നോർത്തേൺ ഐർലൻഡ് ആയതുകൊണ്ട് നമുക്കിവിടെ അത്യാവശ്യം കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് പരിചയത്തിൽ ചോദിച്ചാൽ നമുക്ക് അറിയാവുന്ന കേസേ ഉള്ളൂ. യു കെ കംപ്ലീറ്റ് എന്ന് ഞാൻ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് നോർത്തേൺ ഐർലൻഡിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കെയർ ഹോമിലേക്ക് ഇങ്ങനത്തെ ഒരു എൻക്വയറി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസി ത്രൂ നിങ്ങൾ ഇന്ന ഒരു കെയർ ഹോമിലേക്കാണ് നിങ്ങൾക്കൊരു വിസ എടുത്ത് തരാമെന്ന് പറഞ്ഞേക്കുന്നത് എന്നാണെങ്കിൽ ഞങ്ങൾക്ക് അതിന് നോക്കിയിട്ട് ജെന്യൂൻ ആയിട്ടുള്ള കെയർ ഹോം ആണോ എന്ന് ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മുടെ യു കെയിൽ ഇപ്പം പഠിക്കുന്ന സ്റ്റുഡൻസോ അല്ലെങ്കിൽ അവരുടെ ഡിപ്പെൻഡൻസോ ഒക്കെ ഇതുപോലെ വിസ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഒന്ന് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പം യു കെയിൽ കറന്റ് പഠിക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിലും നാട്ടിൽ നിന്ന് വരാനിരിക്കുന്നവർക്കാണെങ്കിലും ചിലപ്പോൾ അത് ഹെൽപ്ഫുൾ ആയേക്കാം. ഈ ഒരു ചെറിയൊരു ന്യൂസ് എന്നുള്ള കണ്ടപ്പോൾ ഞാനിത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് കരുതി. കാരണം കുറേ നാളുകളായിട്ട് നമ്മളിങ്ങനെ കാണുന്ന ഒരു കാര്യമാണ്. എനിക്ക് മെസ്സേജസ് വരുന്നുണ്ട് ഇതുപോലെ കെയർ ഹോമിലേക്ക് വിസ എടുത്ത് തരുന്ന ഒരു പരിപാടി. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. 10 to 15 lakhs വരെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ വരുന്നത്. പ്രോപ്പറായിട്ട് ജെന്യൂൻ ആയിട്ട് നിങ്ങൾ അന്വേഷിക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ നിങ്ങൾ അറിഞ്ഞിട്ടും ഇതുപോലെ ചതിക്കുഴികളിൽ ചെന്ന് പെട്ട് ഓൾറെഡി സ്റ്റോപ്പ് ചെയ്യാതിരിക്കുന്ന കെയർ ഹോമിലേക്ക് വന്നിട്ട് ഒരു കാര്യമില്ല. കെയർ ഹോം സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ലൈസൻസ് എടുത്ത് കളഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെയുള്ള റെസിഡൻസിനെ വേറെ ഏതെങ്കിലും കെയർ ഹോമിലേക്ക് അവർ ഓൾറെഡി ഷിഫ്റ്റ് ചെയ്തിട്ടായിരിക്കും അവർ ആ ഒരു കെയർ ഹോം അവർ സ്റ്റോപ്പ് ചെയ്യുന്നത്. അവിടെ പെർമനന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അതിന്റെ മാനേജ്മെന്റ് എന്തെങ്കിലും ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ എന്തെങ്കിലും കൊടുക്കുമായിരിക്കും. പക്ഷേ ഇതുപോലെ നാട്ടിൽ നിന്നൊക്കെ വരുന്നവർക്ക് എന്ത് ഹെൽപ്പാണ് ഇവിടുത്തെ മാനേജ്മെന്റ് ചെയ്യാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഹെൽപ്പ് കിട്ടുന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഞാനിപ്പോൾ ഈ കണ്ട ന്യൂസിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അത് അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നവർ ശരിക്കും അന്വേഷിച്ചിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ അന്വേഷിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ ഒരു റിസർച്ചും ചെയ്യാതെ ഈ ഒരു 10-15 lakhs ഒന്നും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഇത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് ആർക്കും കൊണ്ടുപോയി കൊടുക്കാതെ ഇരിക്കുക. ശരിക്കും പ്രോപ്പറായിട്ടൊരു കെയർ ഹോമിൽ ഇവിടെ കിട്ടണം എന്നുണ്ട്. എന്റെ അറിവിൽ പല യു കെയിലെ സ്റ്റുഡൻസും കാനഡേറ്റ്സ് യു കെയിലായിട്ടുള്ളവർ ഇതുമാതിരി വിസ സ്വിച്ച് ചെയ്തിട്ടുള്ളവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കേണ്ടിയൊന്നും വന്നിട്ടില്ല. അപ്പൊ നാട്ടിൽ നിന്ന് വരുമ്പോൾ മാത്രം ഇത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നതിന്റെ കാര്യം ശരിക്കും വരുന്നില്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് പല വെബ്സൈറ്റ്സിലും കാണാൻ പറ്റും. ഇനി ഇതൊന്നും അല്ലാതെ നിങ്ങളിപ്പോൾ ഏജൻസി ത്രൂ വന്നാലാണ് നിങ്ങൾക്ക് ആ ഒരു സമാധാനം ആവുള്ളൂ. നിങ്ങളുടെ പ്രോസസ്സ് കാര്യങ്ങൾ, വിസയുടെ കാര്യങ്ങൾ, ഇൻഷുറൻസ് എല്ലാം അവർ പ്രോപ്പറായിട്ട് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഏജൻസി ത്രൂ വരാൻ വേണ്ടി മാത്രമാണ് ട്രൈ ചെയ്യുന്നത് എങ്കിൽ കൂടി അറ്റ്ലീസ്റ്റ് ആ ഒരു കെയർ ഹോം പ്രോപ്പറായിട്ടുള്ളതാണോ, നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന ആ ഒരു വർക്ക് പ്ലേസ് ഇവിടെ ഉള്ളതാണോന്നെങ്കിലും അറ്റ്ലീസ്റ്റ് അന്വേഷിച്ച് അതൊന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത്, അല്ലെങ്കിൽ യു കെയുടെ ഗവൺമെന്റ് വെബ്സൈറ്റിലൊക്കെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഈ വരാനിരിക്കുന്ന കെയർ ഹോമിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അറ്റ്ലീസ്റ്റ് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ ഇത്രയും ലക്ഷങ്ങളൊക്കെ കൊടുത്ത് യു കെയിലേക്ക് വരാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അറ്റ്ലീസ്റ്റ് കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു ന്യൂസ് ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയേക്കാം എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ വരാതിരിക്കുന്നവർ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഒരു ഇൻഫർമേഷൻ ഞാൻ ഷെയർ ചെയ്യുന്നത്. കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.